കൊറോണ കാലം കരവിരുതിൻ്റെ പൂക്കാലമാക്കുകയാണ് ആര്യ. അനിയത്തി അക്ഷയ എഴുതി തീർത്ത പേനകൾ ഉപയോഗിച്ച് ആര്യ നിർമ്മിച്ചെടുത്തത് മനോഹരമായ ചാൻഡിലിയർ. പേനയുടെ ഒരു ഭാഗം പോലും കളയാതെയാണ് ഈ മിടുക്കി 8 തട്ടുകളോടെയുള്ള ചാൻഡിലിയർ തയ്യാറാക്കിയത്. ഹൈദരാബാദ് ഇഗ്നോ യൂണിവേഴ്സിറ്റി 1st year പി ജി വിദ്യാർത്ഥിനിയായ ആര്യ തൻ്റെ ഓൺലൈൻ പഠനകാലത്തെ ഒഴിവുവേളകളിൽ നിർമ്മിച്ചെടുത്ത ചാൻഡിലിയറിനെ കുറിച്ച് വിശദീകരിക്കുന്നു. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തുടങ്ങിയതാണിത്. അപ്പോൾ വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരും 3 മാസം കഴിയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്നോരോ സെക്റ്റായിട്ടാണ് തിരിച്ചിട്ടാണ് വെക്കുക. അപ്പോൾ ഈ റീഫിൽസും പെന്നും എല്ലാം ഒരു സെക്ഷനിലാണ് വെക്കുക. അപ്പോൾ അനിയത്തി ഇപ്പോൾ SSLC ആയതുകൊണ്ട് അവൾക്ക് എഴുതി പഠിക്കാനുള്ള പെന്നിൻ്റെ എണ്ണവും കൂടി. അപ്പോൾ അതുകൊണ്ട് ഇത് 1st half 2020 പെന്നുകളാണ്. അപ്പോൾ അതും യൂസേജ് കൂടിയതോടുകൂടിയിട്ട് പെണ്ണിൻ്റെ എണ്ണവും കൂടി. അപ്പോൾ അങ്ങനെ കൂടി കൂടി വന്ന് അതെല്ലാം ഒരു കവറിലായിരിക്കുമ്പോഴാണ് ഇത് ഇപ്പോൾ ട്രാഷാക്കി കളയേണ്ടല്ലോ, എന്തെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് തുടങ്ങിയതാണിത്. ആ കളക്ഷൻ ഒരുപാട് സമയമെടുത്തു. പിന്നെ അത് എന്ത് ചെയ്യണം എന്നുള്ള ആലോചിക്കാൻ പിന്നെയും കുറേ സമയമെടുത്തു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് സാധനങ്ങൾ കളക്ട് ചെയ്യുക എന്ന് പറയുന്നൊരു ഒരു വേറെ ടാസ്ക് ആയിരുന്നു. കുറേ സ്ഥലത്ത് പോയി, അങ്ങനെയൊക്കെയാണ് അതിന് ആവശ്യമായിട്ടുള്ള പാർട്സൊക്കെ കിട്ടിയത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ടൈം പ്രോസസ്സായിട്ടുള്ളൊരു സാധനമായിരുന്നു. എക്സ്പെഷ്യലി എനിക്ക് ക്ലാസ്സസ് ഉണ്ട്, അപ്പോൾ അതിനിടയിലാണിത് ചെയ്തത്. അപ്പോൾ പക്ഷേ ലാസ്റ്റ് എങ്ങനെയാവും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഈ ഒരു 1 month അതിൻ്റെ ഒരു ഫൈനൽ ആയിട്ട് വരുന്നത്. ഫൈനലായി കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ലൈക്ക് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചല്ല തുടങ്ങിയത്. അത് പെന്ന് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നുള്ളതിൽ തുടങ്ങിയതാണ്. പക്ഷേ ആ ഫൈനൽ പ്രോഡക്റ്റ് കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയായി. അത് ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് പേര് ഹാപ്പിയായി. കുപ്പികളും നൂലും ഉപയോഗിച്ച് ആര്യ പല കൗതുകങ്ങളും വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ട്. റീസൈക്ലിംഗിനായി മാറ്റിവെച്ച 70+ പേനകളാണ് വ്യത്യസ്തതയാർന്ന ചാൻഡിലിയറായി മാറിയത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ചെറിയൊരു വരുമാനവും ഇതിലൂടെ സാധ്യമാകുമെന്ന് പറയുന്ന ആര്യ ഇതിൻ്റെ വിപണന സാധ്യതയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ റീസൈക്കിൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു എന്താ ടൈമും നമുക്ക് അതിനുള്ളതുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അത് കുറേ വേസ്റ്റൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങ് ഒഴിവായി കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണ്. അപ്പം അത് ചെയ്യുന്നതിലൂടെ തന്നെ ഒരുപാട് പേർക്ക് ഒരു വരുമാന മാർഗം കൂടിയാണ്. അപ്പോൾ എന്നെ പോലെ പഠിക്കുന്നവർക്ക് ഇത് എന്താ പറയുക, റീസൈക്കിൾ ചെയ്ത് റീസെല്ല് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. കാരണം നല്ല മെറ്റീരിയൽസ് ആണെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, സൈറ്റ്സ് ഓപ്പൺ ചെയ്യാം. അത് റീസെൽ ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സും എനിക്കുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു ഓപ്ഷനായി എടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു. ഫോട്ടോ ജേർണലിസ്റ്റായ അച്ഛൻ രാഗേഷും അമ്മ സ്വപ്നയും അനിയത്തി അക്ഷയും എല്ലാ പിന്തുണയുമായി ആര്യക്കൊപ്പമുണ്ട്. കൊറോണ കാലം സുരക്ഷിതവും ആനന്ദകരവുമാകട്ടെ എന്നാണ് ആര്യയുടെ പക്ഷം. അപ്പോൾ ഇത്തരത്തിലുള്ള സമയം ചിലവഴിക്കാനുള്ള ആക്ടിവിറ്റീസ് കണ്ടെത്തുന്നത് എല്ലാവർക്കും എന്തുകൊണ്ട് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗണിൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ എൻഗേജ് ചെയ്യാനും കുറച്ചുകൂടെ വീട്ടിലിരിക്കുന്ന ടൈം ക്രിയേറ്റീവ് ആവാനും എന്തുകൊണ്ടും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നല്ലതാണ്. അപ്പം കൊറോണയാണ് എല്ലാവരും വീടിനകത്ത് ഇരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഈ ന്യൂസ് കോഴിക്കോട്.